ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമുക്ക് പുതിയൊരു വീക്കിലി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞ നിഫ്റ്റിയുടെ ലെവൽസ് എങ്ങനെ വർക്കായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വീക്കിൽ ഓൾറെഡി ബജറ്റ് വീക്ക് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വോളറ്റാലിറ്റി വരാൻ സാധ്യതയുണ്ട്. ലെവൽസുകളൊന്നും അത്ര കാര്യമായിട്ട് നമുക്ക് ചിലപ്പോൾ വർക്കാവണം എന്നില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു അത്രയും വലിയ ഇവൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മുടെ ലെവൽസ് എല്ലാം കറക്റ്റായിട്ട് വർക്കായത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞ ലെവൽസ് ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 17,775 ആണ്. അതിന് മുകളിൽ ക്ലോസിംഗ് വരികയാണെങ്കിൽ 17,850 അതുപോലെ 950-60 എന്നുള്ള ഒരു ലെവലും വരാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ മൺഡേ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് കാണാൻ പറ്റും, ആദ്യം ഈ ഒരു 17,600 താഴെ ക്ലോസിംഗ് കിട്ടി. 17,000 മൺഡേ 13th January ആണ് നമുക്ക് ആദ്യം ഒരു 17,600 താഴെ ഒരു ക്ലോസിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ അതിന് താഴെയാണ് ഓപ്പണിംഗ് തന്നെ വന്നത്. അതിനുശേഷം അവിടെ സസ്റ്റെയിൻ ചെയ്തു. നമ്മളൊരു പറഞ്ഞ ലെവല് 17,440 ആയിരുന്നു. കറക്റ്റായിട്ട് ഈ ഒരു ലെവല് 17,440 എന്നുള്ള ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ച് കയറി. അതിനുശേഷം പിന്നെ നമ്മൾ പറഞ്ഞ ലെവല് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 17,775 ആണ്. 775 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 850, 950, 960 എന്നുള്ള ലെവൽ വരാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ആദ്യത്തെ ദിവസം ആ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരുന്നു. പിന്നീട് അതിനുശേഷം 17,775 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് കറക്റ്റായിട്ട് 17,850 അതുപോലെ 960 ഈ രണ്ട് ലെവൽ പറഞ്ഞ രണ്ട് ലെവലും റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്നാണ് റിജക്ഷൻ വന്നിട്ട് പിന്നെ ആ ഒരു ഫാള്, ബജറ്റുമായി ബന്ധപ്പെട്ട ആ ഒരു വലിയ ഫാള് സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റായിട്ട് ഈ ഒരു 17,960 ലെവലിൽ നിന്നാണ് ആ ഒരു ഫാള് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് ഫാള് വന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ 17,600 താഴെ വരികയാണെങ്കിൽ 440 വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 440 അതുപോലെ അതിനുശേഷം പിന്നെ നമ്മൾ ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 250-300 ആയിരുന്നു. അതായത് ഒരു മെയിൻ സോൺ ആയിരുന്നു ഇത്. പക്ഷേ അവിടെ വന്നില്ല. അതിന് മുമ്പ് 17,340 നിന്ന് തന്നെ 350 നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി വീണ്ടും ഒരു റൊട്ടേഷൻ നടന്നിട്ട് വീണ്ടും നേരത്തെ പറഞ്ഞ ഇതേ ലെവലുകൾ വർക്കായിട്ട് ഇപ്പോൾ 17,850 ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ തൊട്ട് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ ലെവലുകൾ തന്നെയാണ് അടുത്ത വീക്കിലും നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 850 എന്നുള്ള ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒരു 17,900 എന്നുള്ള ലെവലാണ് വാച്ച് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 18,000 ലെവൽ എക്സ്പെക്ട് ചെയ്യാം. 18,000 to 18,040 എന്നുള്ള ഒരു ലെവൽ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ അടുത്ത വീക്കിലോട്ടുള്ള ഒരു വ്യൂ. ഒരു 1 hour ക്ലോസിംഗ് 17,900 മുകളിൽ വരികയാണെങ്കിൽ ഈ ഒരു 18,000 അടുത്ത് വരെ എക്സ്പെക്ട് ചെയ്യാം. 17,990-18,000 എന്നുള്ള ലെവൽ എക്സ്പെക്ട് ചെയ്യാം. അതിന് മുകളിൽ 18,040 മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ, ഈ ഒരു റേഞ്ചിന് മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 18,120 എന്നുള്ള ഈ ഒരു റേഞ്ചും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അതിന് ശേഷം പിന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് കാണണമെന്നുണ്ടെങ്കിൽ 18,200 ബ്രേക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വീണ്ടും അത് 18,340-350 എന്നുള്ള റേഞ്ചിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ സപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 17,700-690 എന്നുള്ള ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 600-575 എന്നുള്ള ഒരു ലെവൽ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു റേഞ്ച് ഏകദേശം ഈ ഒരു റേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതിനും താഴെ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കിൽ അത് പറഞ്ഞ അതേ ലെവൽ തന്നെ ഈ ഒരു 440 എന്നുള്ള, കാരണം ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് ഇപ്പോൾ മാറിയത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ താഴെ മെയിൻ സോണായിട്ടുള്ള ഈ ഒരു 17,300 എന്നുള്ള ഒരു ലെവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഈ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും മിക്കവാറും ട്രേഡ് ചെയ്യുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് എന്തായാലും മൺഡേയുടെ ഓപ്പണിംഗ് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ വന്നിട്ട് ഇവിടെ ഫസ്റ്റ് 1 hour ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു എല്ലാ റെസിസ്റ്റൻസുകളും ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനൊന്നാമത്തെ കാരണം ബാങ്കുകളിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. PSU ബാങ്കിലും മൂവ്മെൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ IT സ്റ്റോക്കുകൾ, നമ്മൾ മാർക്കറ്റ് അദാനിയുടെ എല്ലാവരും അദാനിയുടെ പിറകെ പോയപ്പോൾ പോലും നമ്മൾ ഗ്രൂപ്പിൽ വളരെ കാര്യമായിട്ട് ആദ്യം തന്നെ പറഞ്ഞതാണ് നിഫ്റ്റി IT മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഈ ഒരു റാലി തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ IT ഒരു സപ്പോർട്ടിലാണ് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് വരുന്നത്. പ്ലസ് ബാങ്ക് കൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നല്ല രീതിയിലുള്ളൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെ നമുക്ക് അടുത്ത വീക്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മാർക്കറ്റിൽ ഇപ്പോഴും ഒരുപാട് ന്യൂസ് നോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് പരിഗണിക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ ITC ITC കാര്യം നമ്മൾ
കഴിഞ്ഞ ദിവസം ഐ ടി സിയിൽ ഒരു ഫാള് വന്നപ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഐ ടി സി ഒരു ബൈ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ടി സിയിൽ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 335. ഐ ടി സിയുടെ കഴിഞ്ഞ ആ ഒരു ദിവസത്തെ ലോ എന്ന് പറയുന്നത് 330 ആ ഒരു റേഞ്ച് ആയിരുന്നു. ആ ഒരു റേഞ്ചിൽ തന്നെ നമ്മളൊരു ബൈ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ 330 125 35 ലെവലായിരുന്നു ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത്. 335 നമ്മൾ ബൈ പറഞ്ഞു. ഇപ്പോൾ തന്നെ ഓൾറെഡി അത് നല്ല രീതിയിൽ പ്രോഫിറ്റിലാണ്, പ്ലസ് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഷെയ്ക്കൗട്ട് പ്രതീക്ഷിക്കാം, താഴോട്ട് 360 വരെയൊക്കെ വന്നേക്കാം. അതിനുശേഷം 400 എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിംഗ് വരികയാണെങ്കിൽ ഒരു അടുത്ത നല്ല രീതിയിലുള്ള ഒരു റാലി ഐ ടി സിയിൽ ഒരു കണ്ടിന്യൂഷൻ റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കാണ്, ജസ്റ്റ് സൂചിപ്പിച്ചു എന്നുള്ള ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിലെല്ലാം പറഞ്ഞ സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈസി ചാർട്ട് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീക്കിലെ നിഫ്റ്റിയുടെ വ്യൂ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഒരു സ്റ്റോക്കുകളൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു, കാരണം മൂവ്മെൻ്റ് എങ്ങനെ ആയിരുന്നു, പക്ഷേ ജസ്റ്റ് സ്റ്റോക്കിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, PVR അങ്ങനെ കുറച്ച് സ്റ്റോക്കുകൾ. പക്ഷേ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റും നടന്നില്ല, മാർക്കറ്റ് ചെറിയ നല്ല വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ബ്രേക്കൗട്ടും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീക്കിലോട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. അടുത്ത വീക്കിൽ 5 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരെണ്ണം കാർബോ യൂണിയുമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല ഇതുവരെ എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട് വരാത്ത സ്റ്റോക്കുകൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം മീൻസ് ഒന്ന് പൊസിഷൻ സൈസിങ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ചെയ്താൽ മതി. അതുപോലെ ബ്രേക്കൗട്ടിൽ നല്ല വോളിയം ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു റിസ്ക് എടുക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ലെവൽ ഇതാണ് നല്ല റെസിസ്റ്റൻസ് ലെവലാണ്. ഈ 1000 1010 എന്നുള്ള ലെവലൊക്കെ ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 1030 ആണ്. പക്ഷേ അതിന് മുകളിൽ ഇതുവരെ ഒരു ക്ലോസിംഗ് വന്നിട്ടില്ല, ഡെയിലി ക്ലോസിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1010 എന്നുള്ള ഒരു ലെവലാണ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് മുകളിൽ നമുക്കൊരു ക്ലോസിംഗ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്കൊരു 965 ഒക്കെ നോക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ നോക്കിയിട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മളൊരു 965 എന്നുള്ള ലെവലാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഇനി സേഫായിട്ട് എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെവലിലോട്ട് ഒരു റീട്രേസ് വരികയാണെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് റിസൾട്ട് വന്നതിന് ശേഷം പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലൊരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു 99920 എന്നുള്ള റേഞ്ചിൽ 920 എന്നുള്ള ഈ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് അറൗണ്ട് ഒരു 870 അല്ലെങ്കിൽ 880 എന്നുള്ള ലെവല് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഇതാണ് ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി. റിസ്ക് എടുക്കുന്നവർ മാത്രം എന്ത് ചെയ്യുക, 1010 മുകളിൽ എൻട്രി എടുക്കുക. അപ്പോൾ ഒന്നുകിൽ 1010 മുകളിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഒരു 920 റേഞ്ച്, 900 920 റേഞ്ചിലും എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് എൻട്രി. ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഇതിന് 1010 നമ്മൾ സ്റ്റോപ്പ് ലോസ് പറയുകയാണെങ്കിൽ ഒരു 965 70 എന്നുള്ള ലെവൽ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലൂടെ കൺസിഡർ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് നമുക്ക് കട്ട് ചെയ്താൽ മതി. പൊസിഷൻ സൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് പറയുന്നു എന്നേ ഉള്ളൂ. അറൗണ്ട് ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇതിന് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുക. അതുപോലെ 920 എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു 880 നമുക്ക് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റോക്ക്. അതുപോലെ അടുത്ത സ്റ്റോക്ക് കുമിൻസ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കും റിസൾട്ട് വന്നിട്ടില്ല എന്നാണ് അറിവ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കുക. പക്ഷേ എനിക്ക് ഈ ഒരു ചാർട്ട്, ഇതൊരു വീക്ക്ലി ചാർട്ടാണ്. ഇതിൻ്റെ ഒരു ലോങ് ടൈം ട്രെൻഡ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ളൊരു അപ് ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ചാനലിൻ്റെ ബോട്ടം കറക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാം, പക്ഷേ നമുക്ക് ഏകദേശം ഈ ഒരു മൂവ്മെൻറ്റ് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീക്കിലി ഞാൻ ജസ്റ്റ് ഒന്ന് ഡെയിലിയിലോട്ട് മാറ്റുകയാണ്. നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ അത് ഏകദേശം ഈ ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 1500 മുകളിൽ ഒരു ക്ലോസിംഗ് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് നല്ലതാണ് എന്നിട്ടും സ്റ്റോക്ക് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 1350 എന്നുള്ള ഈ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ ഇവിടെ കൺസിഡർ ചെയ്യാം. ഒരു 1400 അടുത്ത് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. 1350 അല്ലെങ്കിൽ 40 ഒക്കെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, റിസൾട്ട് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് മാറി നിൽക്കുക. അപ്പോൾ ബ്രേക്കൗട്ടിൽ മാത്രം എൻട്രി എടുക്കുന്നതായിരിക്കും സേഫ്. താഴോട്ട് വരികയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രി പറഞ്ഞത് ഒന്നുകിൽ 1500 മുകളിൽ നമുക്ക് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ 1400 അടുത്ത് വരുമ്പോൾ എൻട്രി എടുക്കാം. ഓക്കെ,
അപ്പോൾ ആ ഫസ്റ്റിൽ സ്റ്റോപ്പ് ലോസ് പറയുകയാണെങ്കിൽ 1500 ആ റേഞ്ചിലാണ് എൻട്രി കിട്ടുന്നതെങ്കിൽ 1450 എന്നുള്ള ലെവലായിരിക്കും. 450 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1450 താഴെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതുപോലെ 1400 എൻട്രി എടുക്കുകയാണെങ്കിൽ 1345-50 എന്നുള്ള ഒരു ലെവലും സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് M&M ഫിനാൻസ് ആണ്. ഈ സ്റ്റോക്ക് നമ്മൾ മുമ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, ഒരു നല്ല ബ്രേക്കൗട്ട് കിട്ടിയപ്പോൾ. പക്ഷേ അതിനുശേഷം ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ട് സ്റ്റോക്ക് ഒന്ന് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ ഞാൻ വീക്ക്ലി ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. വീക്ക്ലി ചാർട്ടിൽ ഇവിടെ ഒരു ബ്രേക്കൗട്ട് നല്ല രീതിയിലൊരു ബ്രേക്കൗട്ട് നടന്നൊരു സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, വീക്കിലി അല്ല, മന്ത്ലിയിലായിരുന്നു തോന്നുന്നു. കുറച്ച് മുമ്പാണ് നമ്മൾ ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടന്ന സമയത്ത് സ്റ്റോക്ക് പറഞ്ഞത്. പക്ഷേ അതിന് ശേഷം ഒരു ചെറിയൊരു ന്യൂസ് വന്നതിന് ശേഷം ഫാള് വന്നു താഴോട്ട് വന്നു. പക്ഷേ അവിടെ കറക്റ്റ് റീട്ടേസ് ചെയ്തിട്ടാണ് ഇപ്പം വീണ്ടും മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു കൺസോൾഡേഷൻ സോണാണ്. ഈ ഒരു കൺസോൾഡേഷന് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. നല്ല റിസൾട്ടും ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു 250, 240, 250 എന്നുള്ള ലെവല് നല്ല റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്താൽ പോലും നമുക്കിവിടെ 250 എന്നുള്ള ഒരു ലെവൽ നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ 250 അബോ ക്ലോസിംഗ് കിട്ടിയിട്ട് എൻട്രി എടുക്കുന്നതാണ് സേഫ്. അപ്പോൾ 235, 240 നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 250 അബോ എൻട്രി എടുക്കാം. ഒരു 235, 240 നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്ത സ്റ്റോക്ക് മഹാലക്ഷ്മി റബ്ടെക് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞതായിരുന്നു. പക്ഷേ അതിന് ശേഷം മാർക്കറ്റ് കഴിഞ്ഞ ആ ഒരു ഫാള് വന്നപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എറൗണ്ട് ഇവിടെയാണ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 250 അബോവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 230 ആണ് സ്റ്റോപ്പ് ലോസ് പറഞ്ഞത്. 220 എന്നുള്ള നല്ല സപ്പോർട്ടിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറാണ് ഉണ്ടായത്. ഇത് നല്ലൊരു സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യാം, ഇവിടെ വീണ്ടും വരികയാണെങ്കിൽ 220 നിയർ നമുക്ക് എൻട്രിയിൽ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 280, 85 അബോവ് ഒരു ക്ലോസിംഗ് കിട്ടുമ്പോൾ എൻട്രി എടുക്കാം. ഒരു 260 നമുക്ക്, 65 അല്ലെങ്കിൽ 60 നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഒരു 285 അല്ലെങ്കിൽ 280 അബോവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും എൻട്രി എടുക്കാം. അങ്ങനെ ഒരു ആവറേജ് 282 അബോവ് നമുക്ക് ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ എൻട്രി നോക്കാം. 260 ബിലോ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. അടുത്തത് ഏജീസ് ലോജിസ്റ്റിക് ആണ്. ഇതും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് വന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് ലെവലാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. 385 അബോ എൻട്രി കൺസിഡർ ചെയ്യാം. പക്ഷേ 400 എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ അവിടെ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ എൻട്രി കൺസിഡർ ചെയ്യുമ്പോൾ അത്ര ലെവലുകൾ കൂടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം എൻട്രി എടുക്കാറുള്ളൂ. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യാം, 400 അബോ ബ്രേക്ക് ചെയ്തതിന് ശേഷം എൻട്രി എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 340, 350 റേഞ്ചിൽ വരികയാണെങ്കിൽ എൻട്രി എടുക്കാം. ഓക്കെ, രണ്ട് എൻട്രി നമുക്ക് വരണി, കാരണം ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷമായിരിക്കും തിരിച്ച് കയറി പോകുന്നത്. അപ്പോൾ 350 റേഞ്ചിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി നോക്കാം, അല്ലെങ്കിൽ 400 എബോവ് ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാം. ആ 400 എബോവ് എൻട്രി നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 350 റേഞ്ചിൽ വരുമ്പോൾ എൻട്രി നോക്കാം. 400 എബോവ് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 365 നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. അതുപോലെ 350 നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ 325 നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. അതുപോലെ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 1:2 എന്നുള്ള മിനിമം ടാർഗറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. 1:2 എന്നുള്ള ഒരു ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത് ബാക്കിയുള്ള ക്വാണ്ടിറ്റി മാത്രം ഹോൾഡ് ചെയ്യുക. അതല്ലാതെ ഒരു നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോക്ക് പറയുകയാണെങ്കിൽ, ഏജീസിൻ്റെ സ്റ്റോക്ക് പറയുകയാണെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ 450, 500 എന്നുള്ള ലെവലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ടെക്നിക്കലി ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ ഒരു ഫോർമേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു ലെങ്ത് വരെ നമുക്ക് ടാർഗറ്റ് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഹ്യൂജ് ടാർഗറ്റ് ആയിരിക്കും, പക്ഷേ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ കാത്തിരിക്കണമെന്ന് നിർബന്ധമില്ല എപ്പോഴും. കാരണം അതിനുശേഷം എന്തെങ്കിലും മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റിലായിരുന്ന ഒരു പൊസിഷൻ നമ്മൾ കൊണ്ടുപോയിട്ട് ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു 1:2 എന്നുള്ള പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്യുക, ട്രയൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് പറഞ്ഞത്. ഇതാണ് സ്റ്റോക്കുകൾ. അതിന് ഇനി നമ്മൾ സെക്ടറിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടർ ബ്രേക്കൗട്ട് ലെവൽ വന്നിട്ടുണ്ട്, നിഫ്റ്റി ഓട്ടോ. നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം ഇത് ഫോളോ അപ്പ് ആയിട്ട് പോസ്റ്റുകൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ് നിഫ്റ്റി ഓട്ടോയുടെ. ഇപ്പോൾ അത് വീണ്ടും ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽ ഒരു 3 ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് പോയതാണ്. ഞാൻ ഓട്ടോ സ്റ്റോക്കുകളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ പല സ്റ്റോക്കുകൾ പറഞ്ഞതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ വാച്ച് ചെയ്യുക, നിഫ്റ്റി ഓട്ടോ
വാച്ച് ചെയ്യുക. അതുപോലെ നിഫ്റ്റി, പി എസ് യു ബാങ്കുകൾ, നിഫ്റ്റി ഐ ടി, ഈ മൂന്ന് സെക്ടർ നല്ല രീതിയിൽ വാച്ച് ചെയ്യുക. അതുപോലെ പേപ്പർ സ്റ്റോക്കുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ പേപ്പർ സ്റ്റോക്കുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, കഴിഞ്ഞ വീക്കിലും പറഞ്ഞതാണ്. നല്ല റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പേപ്പർ സ്റ്റോക്കുകളും കൂടെ നമുക്ക് വാച്ച് ചെയ്യാം. പി എസ് യു ബാങ്ക്, അതുപോലെ ഈ മൂന്ന് സെക്ടറും നമ്മൾ വാച്ച് ചെയ്യാം. വേറെ നമ്മൾ ഓൾറെഡി ലെവലുകളെല്ലാം ഡിസ്കസ് ചെയ്തു, നിഫ്റ്റിയുടെ ലെവലുകൾ ഡിസ്കസ് ചെയ്തു, സെക്ടറുകൾ ഇതാണ് വാച്ച് ചെയ്യാനുള്ളത്. പൊസിഷൻ സൈസിങ് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഏതൊരു സ്റ്റോക്കിലാണെങ്കിലും എൻട്രി എടുക്കുക. ചാടി കയറിയിട്ട് പൊസിഷൻ സൈസിങ് ഒന്നും ശ്രദ്ധിക്കാതെ ഒരു എൻട്രി നിങ്ങൾ പരിഗണിക്കരുത്. ഓക്കെ, താങ്ക് യു.